നമസ്കാരം ഓരോ പുതിയ വർഷവും പ്രതീക്ഷകൾ നിറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു ഈ മഹാമാരിയുടെ ഇടയിലും ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തുന്നത് പുത്തൻ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മുടെ വാതിൽപ്പടിയിൽ എത്തി നിൽക്കുകയാണ് ഒരു പുതിയ വർഷത്തിൻ്റെ ആരംഭം പഴയ കാര്യങ്ങളും പഴയ ആശങ്കകളും ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ പുതിയ അധ്യായം മാറ്റാനുള്ള സമയമാണ് പുതിയ അധ്യായത്തിന്റെ തുടക്കം ആഘോഷിക്കാനുള്ള തിടുക്കത്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദം നമ്മുടെ എല്ലാ ആഘോഷങ്ങൾക്കും കടഞ്ഞാൻ ഇട്ടിരിക്കുകയാണ് രാജ്യത്തുടനീളം കോവിഡ് പത്തൊൻപതിൻ്റെ ഉയർന്ന പകർച്ചവ്യാധിയായ ഒമിക്രോണിന്റെ വ്യാപനം മന്ദഗതിയിലാക്കാൻ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ പുറത്തുപോകുന്നതും പാർട്ടിയിൽ പങ്കെടുക്കുന്നതും അഭികാമ്യമായിരിക്കില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ വരവ് ആഘോഷിക്കാതിരിക്കാൻ നമുക്കെങ്ങനെ കഴിയും പുതുവർഷം പ്രതീക്ഷകളുടേതാണ് ജീവിതത്തിൽ മനോഹരമായ ഏടുകൾ തുന്നിച്ചേർക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഓരോ പ്രതീക്ഷകളും ഓരോ വർഷവും വലിയ പ്രതീക്ഷകളോടെയാണ് ആരംഭിക്കുന്നത് പുതുവർഷത്തിൽ ഉറച്ച തീരുമാനമെടുത്ത് അത് ജീവിതത്തിൽ നടപ്പിലാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനുള്ള അവസരം കൂടിയാണത് ഓരോ പുതുവർഷവും ഒത്തുചേരലുകളോടെയാണ് ആരംഭിക്കുന്നത് പരസ്പരം സന്തോഷം പങ്കിട്ടും പ്രതീക്ഷകൾ കൈമാറിയുമാണ് ഓരോ പുതുവർഷത്തെയും വാരിപ്പുണരുന്നത് പുണരുന്നത് പുതുവർഷം പിറന്നു വീഴുന്ന ദിവസം ചില പുതിയ തീരുമാനങ്ങളും പ്രതിജ്ഞകളും ഒക്കെ എടുക്കുന്ന പതിവുണ്ടല്ലോ ഒരു രാത്രി ഇരുട്ടി വെളുത്തതുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരാളായി മാറുകയില്ല അതുകൊണ്ട് അവനവന്റെ അടിസ്ഥാന സ്വഭാവത്തെ അടിമുടി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള വലിയ തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കരുത് ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ അവ പാലിക്കാൻ നിങ്ങൾക്ക് വരില്ല ഒരുപാട് ദൂരെ ഇരിക്കുന്ന കാര്യങ്ങളെ തീരുമാനമെന്നല്ല സ്വപ്നമെന്നാവും വിളിക്കാൻ നന്നാവുക നിങ്ങളിപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ കംഫോർട്ട് സോണിലാണ് അവിടെ നിന്ന് വിട്ടിറങ്ങി പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ധൈര്യം കാണിക്കുക പുതുവർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് കൈവരുന്ന പുത്തൻ ഊർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുക പുതിയത് പരീക്ഷിക്കുവാനുള്ള ഉത്തമ അവസരമാണ് പുതുവർഷം നമ്മുടെ ജീവിതം പലപ്പോഴും ജോലി വീട് വീട്ടിലേക്കുള്ള വഴി എന്നിയിടങ്ങളിൽ തളച്ചിടപ്പെടുന്ന ഒന്നാണ് ആയിടങ്ങളിൽ കറങ്ങിക്കറങ്ങി നമ്മുടെ ജീവിതം തേഞ്ഞു തീരുന്നത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല വർഷങ്ങൾ കൊഴിഞ്ഞു പോകുന്നതും നമ്മുടെ യൗവനം പടിയിറങ്ങുന്നതും നമ്മൾ അറിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് ഈ വർഷം ചുരുങ്ങിയത് രണ്ട് പുതിയ സ്ഥലങ്ങളെങ്കിലും കാണുമെന്ന് മനസ്സിലുറപ്പിക്കുക മുന്നേ കൂടി പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാൻ കഴിവതും ശ്രമിക്കുക ദീർഘകാലത്തേക്കുള്ള നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം കൃത്യമായ ഉറക്കശീലങ്ങളാണ് അത് നമുക്കിന്ന് വേണമെങ്കിലും തുടങ്ങാവുന്ന ഒന്നാണ് കൃത്യമായ സമയത്ത് ഉറങ്ങുന്നതും കൃത്യസമയത്ത് ഉണരുന്നതും ഒരു പുതിയ നല്ല ശീലമാക്കാം അത് വർഷം മുഴുവൻ പാലിക്കാൻ ശ്രമിക്കാം ഇനി വരുന്ന ഒരു വർഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിക്ക് മുതിരും എന്നുറപ്പിക്കുക അത് പാട്ടോ ഡാൻസോ ഉപകരണ സംഗീതമോ ആയോധന മുറയോ കായിക ഇനങ്ങളോ യോഗയോ അങ്ങനെ എന്തെങ്കിലും ഒരു പാഷൻ നിങ്ങൾ പിന്തുടരുക എന്നുറപ്പിക്കുക അത് നിങ്ങൾക്ക് ഉല്ലാസം പകരും സന്തോഷമുള്ള ഹൃദയം മനസ്സിലും ശരീരത്തിലും ഓജസു പടർത്തും നാൾ മുൻപ് തന്നെ പുതുവർഷം ആശംസിക്കുന്ന രീതി നമുക്കിടയിലുണ്ട് മുൻകാലങ്ങളിൽ ന്യൂഇയർ കാർഡുകൾ അത്രയും പ്രിയപ്പെട്ടതായിരുന്നുവെങ്കിൽ കാലം മാറിയതോടെ ആശംസകൾ കൈമാറുന്ന രീതി മാറി കാർഡുകൾ പിന്തള്ളിക്കൊണ്ട് ഡിജിറ്റൽ മാർഗങ്ങൾ വഴിയാണ് പുതിയ കാലത്ത് ആശംസകൾ കൈമാറുന്നത് രീതി മാറിയാലും ആശംസകൾ ഇല്ലാതാകുന്നില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ആശംസകൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുന്ന ഒരു ചെറിയ സന്ദേശം അല്ലെങ്കിൽ പ്രതീക്ഷ നിറഞ്ഞ ഒരു വാക്കുപോലും പലരുടെയും ജീവിതം മാറ്റിമറിക്കും ഈ പുതുവർഷ ദിനത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പ്രതീക്ഷ പകരാനും നിങ്ങൾക്കാകട്ടെ തത്വമ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്